ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പ്രഭാതത്തിൽ ഇപ്പോൾ യുവജനങ്ങൾ രണ്ട് ധ്യാനങ്ങൾ സമാപിച്ചു. ഉച്ചയാകുമ്പോൾ ഇപ്പോൾ അൽമാരുടെ ധ്യാനവും സമാപിക്കും. ഹല്ലേലൂയ. വട്ടാര സ്ഥലത്ത് ധ്യാനം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. നാളെ വെള്ളിയാഴ്ച ഏകദിന ധ്യാനം കേട്ടോ. ശനിയാഴ്ച ഏകദിന ധ്യാനം. നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ്, വരുമോ? ചുമ്മാ എന്തായാലും അവധിയിൽ വീട്ടിലിരിക്കുമല്ലോ, വാന്നേ. നമുക്ക് ശരിക്കും കർത്താവിൻ്റെ കൂടെ ഒരുമിച്ചായിരിക്കും. എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ ഒരു തലക്കെട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടല്ലോ. മറുപടി പറയുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും നമുക്കറിയാം, നമ്മൾ സംസാരത്തിൽ മറുപടി പറയുമ്പോൾ നല്ലൊരു ശ്രദ്ധ വേണമെന്ന് അനുഭവം കൊണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, അത് ഏത് അന്തരീക്ഷത്തിലാണെങ്കിലും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നാൽ ബൈബിളിൽ ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ച് വിജയിച്ച അല്ലെങ്കിൽ വചനമാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 4:8 വാക്യം വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: പാവപ്പെട്ടവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകണം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് മനുഷ്യർ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില പ്രതികരണത്തിൻ്റെ രീതികളുണ്ട്. സമ്പത്തുള്ള ഒരാൾ വരുമ്പോൾ, പാവപ്പെട്ട ഒരാൾ വരുമ്പോൾ, സൗന്ദര്യമുള്ള ഒരാൾ വരുമ്പോൾ, സൗന്ദര്യം ഇല്ലാത്ത ആൾ വരുമ്പോൾ, അതുകൊണ്ടൊരു ഒരു ഒരു എന്താ പറയുന്നത്, ഒരു വിവേചനത്തിൻ്റെ ഒരു ശൈലി കർത്താവ് അനുവദിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കാര്യം പറയും, പാവപ്പെട്ട മനുഷ്യർ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ ചുറ്റുമുള്ളവരുണ്ടാകാം, ഓഫീസ് വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, ധ്യാന കേന്ദ്രങ്ങളിൽ വരുന്ന മനുഷ്യരുണ്ടാകാം. അങ്ങനെ വരുമ്പോൾ എല്ലാവരും ഒരേപോലെ. എന്നാൽ പാവപ്പെട്ടവൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ആ തിരക്ക് തിരക്ക് ശരി ശരി എന്ന് പറഞ്ഞിട്ട് വിട്ടാൽ പോരാ. പാവപ്പെട്ടവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം പറയുന്നത്. എന്നിട്ടോ സ്വസ്ഥത വേണം, സൗമ്യതയോടുകൂടി സമാധാനത്തോടും കൂടി മറുപടി നൽകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യം നമുക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുദിപ്പിക്കാം, ഈശോയോട് മാപ്പ് ചോദിക്കാം, കുമ്പസാരത്തിലേറ്റ് പറയാം, നല്ല തീരുമാനമെടുക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനം പാലിക്കുന്നവരാകാം. ഈശോയെ വചനം പാലിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വളരട്ടെ. ഇവരെന്തൊക്കെയാണോ ഇപ്പോൾ ഈ ആശീർവാദസമയം നിയോഗം വെക്കുന്നത്, എൻ്റെ ഈശോയെ കരുണ തോന്നി ഇത് നടത്തി കൊടുക്കണമേ. കർത്താവ് ആഗ്രഹങ്ങൾ തളർത്ത പിശാചുകളുണ്ടെങ്കിൽ യേശു നാമത്തെ ബന്ധിക്കും, വിട്ടുപോട്ടെ, കൃപ നിറയട്ടെ എന്ന് അനുഗ്രഹിക്കും. ആമേൻ.